வெல்கம் பேக் டு மை யூடியூப் சேனல் வேஸ் கிளாஸ் ஃபோர் கிளாடா. ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മുട്ടത്തോട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്, ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് ഞാൻ എടുക്കുന്നത്, ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമ്മൾ മുട്ടത്തോട് 4 കളറാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ടത്തോട് 4 ആദ്യം തന്നെ വീതിക്കുന്നുണ്ട്. അപ്പോൾ ടൈം ലാപ്സിലാണ് എടുക്കുന്നത്, ഒരു സൈഡ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് എന്താ പറയുക, ഒന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അധികം അങ്ങനെ അറിയാത്തത്. അപ്പോൾ ടോപ്പ് കളർ എൻ്റെ കയ്യിലുണ്ട്, ഗ്രീനിൻ്റെ. പിന്നെ ടോപ്പ് കളർ 100 രൂപയാണ് വില, ഗ്രീൻ അല്ലാണ്ട് 100 ml ഉണ്ട്, അത് 90 രൂപയാണ് വില. അപ്പോൾ ഈ ഒരു മുട്ടയുടെ ഓറഞ്ചും ഗ്രീനും പറ്റിയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിക്വിഡായി. ഇപ്പം നിറയെ പെയിൻറ്റ് ഞാൻ യൂസ് ചെയ്തു ഓറഞ്ചിനും ഗ്രീനിനും, അതുകൊണ്ട് തന്നെ കുറച്ച് ലിക്വിഡായിപ്പോയി. പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് അതെല്ലാം മിക്സ് ചെയ്ത് വെച്ച് അത് ഉണക്കാൻ വെക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ എന്തായാലും ആ ബോട്ടിൽ കഴുകിയെടുക്കുന്നുണ്ട്. ഇതാ ഞാൻ ബോട്ടിൽ മുഴുവനായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൽ ബേസ് കോട്ട് എടുക്കണം. ഞാൻ ബ്രഷ് കൊണ്ട് കൊടുത്തപ്പോൾ അധികം ശരിയായില്ല, പിന്നെ ഞാൻ കൊടുക്കുന്നത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ബോട്ടിൽ നല്ലതുപോലെ ഉണക്കി, ബ്ലാക്ക് കളർ ഞാൻ ഉണക്കി അടിച്ചിട്ട് ഉണക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ മുട്ടത്തോടില്ലേ, ആ ഒരു മുട്ടത്തോട് ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി വരെ നമ്മളിങ്ങനെ കൈ കൊണ്ടോ ബ്രഷ് കൊണ്ടോ ഒക്കെ നമുക്കിങ്ങനെ തട്ടി കൊടുത്താൽ മതി, പൊയ്ക്കോളൂ കേട്ടോ. പിന്നെ അത് ഉണങ്ങി കൊടുത്തിട്ട് തട്ടിയാലായിരിക്കും ഇത്രയും കൂടി നല്ലത്. പിന്നെ കളറൊന്നും അധികം ആവാണ്ട് നോക്കുക. എൻ്റെ ഈ മുട്ടത്തോടിൻ്റെ കളറൊന്നും അധികം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മുട്ടത്തോട് ഇത്തിരി അധികം എടുക്കുക, എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തുള്ളൂ. പിന്നെ ഈ മിക്സിക്ക് നല്ല മിക്സിയുടെ എന്താ പറയുക, ബ്ലേഡൊക്കെ നല്ലോണം ഷാർപ്പ് ആവും കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, മുട്ടത്തോടൊക്കെ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് അടിച്ചാൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ മേൾ ഭാഗത്ത് വെള്ള പോലെയെന്ന പോലെ അങ്ങനെ വല്ലതും ചുറ്റിക്കിടക്കാം. ഞാൻ ഈ ബാക്കി വന്നില്ലായിരുന്നു, എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് എടുത്ത് ആ ബാക്കി വന്നതിനൊക്കെ ഞാൻ നമ്മുടെ മേൾ ഭാഗത്ത് ആക്കി കൊടുക്കേണ്ട ഗം അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലായിട്ട് ഫൈനൽ ലുക്ക് അല്ല കാണിച്ചു തന്നെയാണ് നേരത്തെ. ഇത് ഞാനിപ്പം എനിക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാനുള്ള ഒരു ഇത് ആയതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇതാ എന്താ പറയുക, ബോട്ടിൽ നല്ലതുപോലെ ഹീറ്റർ വെച്ചിട്ട്, നമ്മുടെ ഹീറ്ററില്ലേ, ഹീറ്റർ വെച്ചിട്ടാണ് ഉണക്കി എടുക്കുന്നത്. കുറച്ച് നേരം വെച്ചിരുന്നാൽ മതി, നല്ലതുപോലെ തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്, ഇത് തംബ്നെയിലാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.